കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക്. ഈ ഓണക്കാലത്ത് പരമ്പരയിൽ ഓണത്തല്ലിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ആരാധകരുടെ അഭിപ്രായം. അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി വെച്ചിരിക്കുകയാണ് വേദിക. സുമിത്രയും മക്കളും മരുമക്കളും എല്ലാം ചേർന്ന് ഇത്തവണത്തെ ഓണം വലിയ ആഘോഷമാക്കുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രദീഷിന്റെ സഞ്ജനയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണമാണെന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ആഘോഷം നടത്താൻ കുടുംബം തീരുമാനിച്ചിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുടെയും കൂട്ടത്തിൽ സിദ്ധാർത്ഥയും ഭാര്യ വേദികയെയും ഓണാഘോഷത്തിന് ക്ഷണിച്ചു. സുമിത്രയുടെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വേദിക ഇവിടെയും പണി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രദീഷും സഞ്ജനയും ചേർന്നാണ് വേദികയെ കൂടി വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. വീട്ടിലെത്തിയ ഇരുവരോടും വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറാമെന്ന് പറയുന്നത് സുമിത്രയുടെ സുഹൃത്തായ രോഹിത് ഗോപാലാണ്. രോഹിത് അകത്തേക്ക് ക്ഷണിക്കാൻ ഇതെന്നു മുതലാണ് രോഹിത്തിന്റെ വീടായതെന്ന് ചോദിച്ചുകൊണ്ടാണ് വേദിക ഉടക്ക് തുടങ്ങുന്നത്. പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നതാണോ അതോ ഇവിടുത്തെ കുടുംബനാഥൻ ആരാണെന്ന് അറിയാൻ വന്നതാണോ എന്ന് ചോദിച്ച് സുമിത്ര വേദികയുടെ വാ അടപ്പിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ശ്രീനിലയം വീട്ടിൽ നിന്നും സഞ്ജനയെയും ശീതളിനെയും കാണാതെയാവുകയാണ്. ഇരുവരും അമ്പലത്തിലേക്ക് പോയതാണെങ്കിലും രാമകൃഷ്ണന്റെയോ മറ്റോ ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞ വേദിക അവിടെ ചോദിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ് അതിനെ എതിർത്തു. സഞ്ജനയെയും ശീതളിനെയും മിസ്സിംഗ് ആണോ എന്ന് അറിയാനാണ് ചോദിച്ചത് എന്ന് സിദ്ധാർത്ഥ് കയർത്ത് സംസാരിക്കുന്നുണ്ട്. ഇതോടെ വേദികയും സിദ്ധുവും തമ്മിൽ അത്ര സന്തോഷത്തിലല്ല കഴിയുന്നതെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അതേസമയം ശീതളും സഞ്ജനയും മിസ്സായതിനു പിന്നിൽ വേദികയാണെന്ന് കുറച്ചു കഴിഞ്ഞ് എല്ലാവരും മനസ്സിലാക്കും. അന്നേരം സിദ്ധു അപ്പൂപ്പൻ ഓണത്തല്ലിന് വേദികയുടെ കരണം നോക്കി പൊട്ടിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത്. ഇത്രയൊക്കെ ആയിട്ടും വേദികയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. സിദ്ധു വരെ മാറി ചിന്തിച്ചു തുടങ്ങി. എന്തൊക്കെയായാലും വേദികയ്ക്കും രാമകൃഷ്ണനും ഈ പാർട്ടി മുടക്കാൻ കഴിയുകയില്ല. തിരിച്ചടികൾ കിട്ടിയിട്ടും വീണ്ടും ചോദിച്ചു വാങ്ങുന്ന വേദിക ഒരു പൊട്ടത്തിയാണെന്നാണ് ചിലരുടെ അഭിപ്രായം.